ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണം. പയ്യന്നൂരിനെ ഇളക്കിമറിച്ച് എൽ ഡി എഫിന്റെ കൊട്ടിക്കലാശം. നൂറുകണക്കായ പ്രവർത്തകർ അണിനിരുന്ന കൊട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ പങ്കെടുത്തു. എൽ ഡി എഫിന്റെ കൊട്ടിക്കലാശം പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വരെയാണ് കൊട്ടിക്കലാശം നടന്നത്. പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കായ പ്രവർത്തകരാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. ബാൻഡ് മേളവും ചെണ്ടവാദ്യവും ബലൂണുകളും സ്ഥാനാർത്ഥിയുടെ കട്ടൗട്ടുകളുമായി കൊട്ടിക്കലാശ ഘോഷയാത്ര വർണ്ണാഭമായി. സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ, എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ തുടങ്ങിയവർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന പൊതുയോഗത്തിൽ കെ വി ബാബു അധ്യക്ഷനായി. രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ശേഷിയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് പൊതുയോഗത്തിൽ സംസാരിച്ച ഇ പി ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം കരസ്ഥമാക്കും. അതുവഴി നമുക്ക് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയും. കോൺഗ്രസ് യു ഡി എഫ് ജനവിരുദ്ധ നയങ്ങളുമായിട്ടാണ് പോകുന്നത്. ബി ജെ പിക്കെതിരായി സ്ഥാനാർത്ഥികൾ നിർത്താൻ പോലും ഇന്ത്യയിൽ കഴിവുകെട്ടൊരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതുപാർട്ടികൾ വിജയിക്കണമെന്ന് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നും എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ട കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുമെന്ന് പ്രഖ്യാപനമാണ് ഈ സമാപന യോഗത്തോടുകൂടി ഈ പയ്യന്നൂർ മണ്ഡലം നേതൃത്വം നൽകി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടി ഐ മധുസൂദനൻ എം എൽ എ, അഡ്വക്കേറ്റ് പി സന്തോഷ്, സി കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.